ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നിങ്ങളെ ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ വിചിന്തനത്തിനായിട്ട് എടുക്കുന്ന ബൈബിൾ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിന്റെ 24:49 തിരുവചനമാണ്. ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ കൂടെ 3 വർഷക്കാലം ശിഷ്യന്മാര് കൂടെ ശുശ്രൂഷ ചെയ്തു. ഈശോ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത് കണ്ടു. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ഇവർ കണ്ടു. എന്നിട്ടും ഈശോ പറയുകയാണ്, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ ഈ നഗരത്തിൽ തന്നെ നിങ്ങൾ വസിക്കണം. ഈ എന്താണ് ഈ ശക്തി? അപ്പോസ്തല പ്രവർത്തനങ്ങൾ അതിന്റെ 1:8 തിരുവചനത്തെ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പാപത്തെ തോൽപ്പിക്കുവാനുള്ള ശക്തി, തിന്മയുടെ കെട്ടുകളെ അഴിക്കുവാനുള്ള ശക്തി, വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള ശക്തി, വിശ്വാസത്തിൽ വളരുവാനുള്ള ശക്തി, യേശുവിന് വേണ്ടി ജീവിച്ച് ദൈവവചനം മറ്റുള്ളവരുടെ അടുക്കൽ പറഞ്ഞുകൊടുത്ത് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനുള്ള ഒരു ശക്തി ഈ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. ഇത് തന്നെയാണ് വചനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ നോമ്പുകാലത്ത് മാത്രമല്ല വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ മദ്യപാനം ഉപേക്ഷിച്ച് മറ്റ് പാപകരമായ അവസ്ഥകൾ ഉപേക്ഷിച്ച് അമിതമായിട്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് ഉപേക്ഷിച്ച് അമിതമായിട്ട് വാട്സാപ്പ് ഉപയോഗിക്കുന്നത് ഉപേക്ഷിച്ച് അല്ലെങ്കിൽ കുറ്റങ്ങളും കുറവുകളും സഭയ്ക്കെതിരെ പറയുന്നതൊക്കെ ഉപേക്ഷിച്ച് ഈ നോയമ്പുകാലത്ത് മാത്രമല്ല നമ്മൾ ജീവിക്കേണ്ടത്. ദൈവം നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ഈ ലോക ജീവിതത്തിന്റെ അവസാനം വരെയും വിശുദ്ധിയും വിശ്വാസവും പ്രാർത്ഥനയും എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു മകനായി മകളായി ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എനിക്കും നിങ്ങൾക്കും വേണം. ഈ ഒരു അഭിഷേകം ഉണ്ടെങ്കിലേ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7:37, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എന്റെ അരികിലേക്ക് കടന്നു വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. നമുക്കൊരു ദാഹമുണ്ടാകണം. മാമോദിസ എന്ന കൂദാശയിലൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. അപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ശക്തിയുള്ളവരായിട്ട് നമ്മൾ മാറുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:1-3 നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധി അമ്മയും അപ്പോസ്തോലന്മാരും മറ്റുള്ളവരും ചേർന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ അവർ പുതിയ സൃഷ്ടികളായി. അവരുടെ ഭയങ്ങൾ മാറി, അസ്വസ്ഥതകൾ മാറി, അവർ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനായിട്ട് അവർ തയ്യാറായി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോഴാണ് നമ്മൾ പുതിയ സൃഷ്ടികളായിട്ട് നമ്മൾ മാറുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:16 ഇങ്ങനെ കാണുന്നുണ്ട്, സഹായകനായ പരിശുദ്ധാത്മാവ്. അപ്പോൾ നമ്മുടെ ജീവിതത്തില് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും വിശുദ്ധിയിൽ ജീവിക്കുവാൻ, വിശ്വാസത്തിൽ വളരുവാൻ, പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുവാൻ, പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനകളൊക്കെ വലിയൊരു അനുഭവമായി തീരുവാൻ, ജപമാല ഒരു അനുഭവമായി തീരുവാൻ, കുടുംബജീവിതം ഒരു അനുഭവമായി തീരുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അതിന്റെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനെല്ലാം ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പാപങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. മക്കളെ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർത്തുവാൻ ഈ പരിശുദ്ധാത്മാവ് മാതാപിതാക്കളെ സഹായിക്കും. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. യുവതി യുവാക്കള്
അവര് വിശ്വാസത്തിലും വിശുദ്ധിയിലും പ്രാർത്ഥനയിലും നിലനിന്നുകൊണ്ട് അവരുടെ യുവത്വത്തിൽ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ ഈ പരിശുദ്ധാത്മാവ് യുവതി യുവാക്കളെ സഹായിക്കും. നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുമ്പോൾ. അതുകൊണ്ടാണ് റോമ 8:14 നമ്മൾ കാണുന്നത്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുക, ഈ പരിശുദ്ധാത്മാവിനെ നിറയുവാൻ, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിറയണം. ദൈവത്തിന് സാക്ഷ്യം വഹിച്ച് ജീവിച്ചുകൊണ്ട്, ഒരു വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട്, ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ വിശ്വസ്തനായ കർത്താവിനെ സേവിച്ചുകൊണ്ട്, കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ട്, ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും, പരിശുദ്ധാത്മാവ് നമുക്കൊരു പുതിയ അഭിഷേകം നൽകും. ആ ഒരു കൃപ ഈ നോമ്പുകാലത്ത് നമ്മളെ നിറയപ്പെടുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകം നമുക്ക് തേടാം. പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ എലിസബത്തും എലിസബത്തിന്റെ ഉള്ളിലുള്ള കുഞ്ഞും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതുപോലെ നമ്മളിലും പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു അഭിഷേകം നിറയപ്പെടുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെ ഏവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.